അപ്പോൾ നമ്മൾ കുണ്ടറയിന്ന് ഒരു 1.5 kilometer അല്ലേ, ഒരു 1.5 kilometer ദൂരത്തിൽ ചേറ്റുകട എന്നും പറഞ്ഞൊരു സ്ഥലത്ത് ഞാനും അനന്തുമുണ്ട്. മഴയെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും കുറച്ച് നേരത്തെ തോർന്ന് നിൽക്കുന്നു. ഒരു 3-4 ദിവസം കൊണ്ട് ഒരു രക്ഷയില്ലാത്ത മഴ. അപ്പോൾ ഇത് മൊത്തം വെള്ളമാണ്. പിന്നെ കായലിലും ആറ്റിലും വെള്ളമല്ലാതെ വേറെ ഒന്നും കാണില്ല. വേറെ കാര്യം സ്ഥലം പറ്റുന്നു. ആ ഇത് പിന്നെ എന്താ പറയുക, ഈ മരത്തിൻ്റെ പേര് പറഞ്ഞു, ബെന്യാൻ ട്രീ. ആ ബെന്യാൻ ട്രീ, ബെന്യാൻ ട്രീ എന്ന് പറയുന്ന ഈ ആലിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു 1-2 മരമുണ്ട് തൊട്ടടുത്ത്. വിശാലമായ കായൽ. പിന്നെ നമ്മുടെ യൂത്ത് ടീം, നിങ്ങൾ വ്ലോഗേഴ്സ് ആണോ അതോ? ആ ഫോട്ടോ സ്റ്റില്ല് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നല്ല, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം കേട്ടോ. കല്യാണ ഇപ്പോൾ കല്യാണ ഫോട്ടോ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഈ സേവ് ദ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഫ്രെയിമാണ് ഇവിടെ ക്യാമറശാല ഫോട്ടോയ്ക്ക്. പിന്നെ ഇവിടെ പിന്നെ നമുക്കൊരു ഇതുണ്ടല്ലേ, നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ഫോട്ടോഷൂട്ടിനാണ് ഈ ഏരിയ പറ്റിയത്. ഗംഭീരമാണ്, യുവമിഥുനങ്ങളെ സ്വാഗതം. അടിപൊളി ഫോട്ടോസ് കിട്ടും. അതെ, ഒരു സംശയമല്ല, ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. അതെ, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാം. ഈ മരത്തിന്റെ പ്രത്യേകത, ഈ ശിഖരം, ഇതിന്റെ ഈ വള്ളി പോലെയാണ് ഇതിന്റെ ഓരോ ശാഖ ഇങ്ങനെ താഴോട്ട് ഇടങ്ങുന്നത്. അതിലൊരു മൂട് പ്രത്യേകിച്ചില്ല, ഈ വള്ളി തന്നെയാണ് ഇതിന്റെ മൂട്. വള്ളി ഇങ്ങനെ വന്നിട്ടാണ് വേരായിട്ട് അങ്ങ് മാറിയേക്കുന്നത്. അതെ, ഉണ്ടോ ഗംഭീരം. ഈ വഴി ഇങ്ങനെ, ഇതൊരു അത്യാവശ്യം ഉള്ളിലോട്ടുള്ള വഴിയാണ്. ഈ വഴി ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇഷ്ടം പോലെ വഴി നിറച്ച് ഈ മീൻപിടുത്തക്കാരുണ്ട് കേട്ടോ. മീൻപിടുത്തക്കാരെ കാണിച്ചു കൊടുക്കാം. ഇത് ആലിന്റെ അന്തിപ്പെട്ടതാണ്. കണ്ടിപ്പോ ഫാക്ടറി ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടോ. എന്താ കൈതക്കോട് നാന്തിക്കൽ ചർച്ച് റോഡ് അടുത്താ. എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എടുത്തോളൂ. എന്താ ബിസ്ക്കറ്റ് ഫാക്ടറിയോ? ആ ബിസ്ക്കറ്റ് ആയിരുന്നു, ഇപ്പോ ഇല്ല, പൊളിഞ്ഞു. അവിടെ ബിസ്ക്കറ്റ് ഫാക്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ, ഇപ്പോ ഇല്ല, പൊളിഞ്ഞു പോയി. ഈ റോഡിനകത്തോട്ടുള്ള ഒരു ഉൾവഴിയാണ് കേട്ടോ. ഇവിടെ ആയിരുന്നു പണ്ട് ബിസ്ക്കറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞത്. ഉണ്ടായിരുന്നു, നമ്മൾ കേറി നോക്കുകയാണ്. ഈ നിഗൂഢമായ വഴികളിലൂടെ ഏത് വഴി യാത്ര ചെയ്യുന്നത്? എന്താണ് അതിന്റെ അകത്തുള്ളത്? പിന്നെ സംഭവം സെക്യൂരിറ്റി കയറ്റം കണ്ടായിരുന്നു കേട്ടോ. എങ്ങോട്ട് പോകണം? രണ്ട് വഴി കിടക്കുന്നു. ഓ, അങ്ങോട്ട് കിടക്കുന്നുണ്ടോ? ഇങ്ങോട്ട് പോകും. ഇതായിരുന്നു സംഭവം കേട്ടോ. ഇത് കംപ്ലീറ്റ് അതിന്റെ കോമ്പൗണ്ട് ആയിരുന്നു തോന്നുന്നു, ഫാക്ടറി ആയിരുന്നു കേട്ടോ. ഇതെല്ലാം തകർന്ന് അടിഞ്ഞു പോയി. അത്യാവശ്യം സ്കെൽട്ടൺ മാത്രമേ ഉള്ളൂ ഇപ്പോ, അത്രേ ഉള്ളൂ. എന്താണെന്നറിയാം, വലിയ ഫാക്ടറി ആരും ഉണ്ടാവും. നമ്മളെന്തായാലും പോയി നോക്കാം. രണ്ടുപേർ ബിസ്ക്കറ്റിന് കിട്ടിയിരുന്നു കണ്ട സിനിമക്ക് ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം കേട്ടോ. ഓ, മെയിൻ എവിടെയാണ് കേട്ടോ? ഇങ്ങോട്ടുണ്ട്, ഒരു ഇങ്ങോട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. എനിക്കൊന്ന് ഏകദേശം 1 ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നൊന്നുമല്ല, അതിൽ കൂടുതൽ. ഒരു കാലത്ത് ദൂരം തൊഴിലാളികളും ഓരോരൊക്കെ വർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. നോക്കിയാൽ അതിൻ്റെ ഓർമ്മകൾ മാത്രം. ആ ഇത് ഇതൊക്കെ കൊണ്ടാണ് ഇവിടെ ഫോട്ടോഷൂട്ട് നടിയിരുന്നത് പറഞ്ഞ. അതുകൊണ്ട് അവിടേക്ക് ഇരുന്ന് ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കും. ഞാൻ നിൽക്കട്ടെ. അവിടേക്ക് ഇരുന്നേ, ഒറിജിനൽ ഫോട്ടോസ് കിട്ടും. ഡി എസ് എൽ ആറിൽ ഫോട്ടോ എടുത്ത് അടിപൊളിയാണ്. അവിടേക്ക് ഇരുന്ന് പൊളിഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട്, കാട്. അങ്ങോട്ട് ഭയങ്കര മരങ്ങളൊക്കെ, പഴയ സെറ്റിന്റെ ഒന്നും ചെയ്യട്ടെ. ക്യാമറ കൊണ്ട് വെച്ചാൽ മതി. അപ്പൊ ഫോട്ടോഗ്രാഫർമാരോടാണ് സൂപ്പർ ഫോട്ടോസ് കിട്ടുതാ. കളർ ഡ്രോണ കഴിച്ചിട്ടേക്കുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട, ഗംഭീരം. ചെറുതായിട്ടൊന്ന് ഗ്രേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഓ, ദാ ഇവിടുത്തെ ബിൽഡിംഗ് നോക്കിയാൽ സംഭവം. നമ്മൾ അത് എടുക്കാൻ വന്നതാണ്. ഇപ്പൊ അതിനേക്കാൾ സൂപ്പർ. നടക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഒരുപാട് സ്ഥലം അങ്ങോട്ടേക്ക് ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ബിസ്ക്കറ്റ് ഫാക്ടറി ആയിരുന്നു. ഇത് കണ്ട ഓരോ ഇതിനും നമ്പർ ഇട്ടിട്ടുണ്ട്.
എല്ലാതും നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ആ സ്പോട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പോട്ടിയേട്ടിയാണ് കേട്ടോ നമ്മളെ. അത് ഒരു പിന്നെ ഇതാണ് കേട്ടോ, ഗ്ലൂക്കോസ് ഫാക്ടറി ആയിരുന്നു. ഗ്ലൂക്കോസ് ഫാക്ടറി അല്ലേടോ മോനെ. ഇവിടെ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് കുഴപ്പമില്ല കേട്ടോ, അടിപൊളി വെള്ളം. ഇത് എവിടെ പോകുമെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ കാഴ്ചയെന്ന് പറഞ്ഞാൽ കണ്ണത്താ ദൂരത്ത് കായൽ കാഴ്ചകളാണ്. കായലെന്ന് പറഞ്ഞുകൊണ്ടത് അതെ, ഇപ്പോൾ എല്ലാം മഴയൊക്കെ പെയ്ത് ഒരിടത്ത് കൈ വയ്ക്കാൻ പറ്റത്തില്ല. ഇത് നശിച്ചു കേട്ടോ, നല്ലൊരു വെള്ളമായിരുന്നു. നശിച്ചോ? വെള്ളം കയറി കിടക്കാണ്. നശിച്ചാണല്ലോ, ഇപ്പൊ ഉപയോഗിക്കാടൊക്കെ വരണ്ട. അതാണ് ഗോതമ്പ് വെള്ളം. ഇതിന്ന് രാവിലെ ഓടിയ വെള്ളമായിരിക്കും. കൊതുമ്പ് വെള്ളം കിടക്കുന്നുണ്ടോ വീട്ടിന്? വള്ള എന്തൊക്കെ പറയുന്നത്, ബോട്ടിനെ കാട്ടി അടിപൊളി വള്ളയാത്രയാണ്. യാത്രയുടെ ഒരു സുഖം വള്ളത്തിരുന്ന ആസ്വാദനം അത് തന്നെ. വള്ള ഇത് PWD വെള്ളമാണ് കേട്ടോ, അതാണ് വെള്ളം കയറി കിടക്കുന്നത്. റോഡിലും വെള്ളം തന്നെ, വള്ളത്തിലും വെള്ളം തന്നെ. ചരിത്രപ്രധാനമായ ഒരു സ്മാരകത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട്, ക്ഷമിക്കണം. നമുക്കറിയാം ഇത് കുണ്ടറയാണ്. ചരിത്രങ്ങളിൽ കേരള ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കൊല്ലം ജില്ലയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സ്ഥലം. കുണ്ടറ വിളംബരം അറിയാത്ത മലയാളികളില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ കുണ്ടറ വിളംബരത്തിന് അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ നാട്ടിലെ രണ്ടുപേരുണ്ട്. അപ്പോൾ വളരെ അപ്പോൾ ആ അമ്പലത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. കുണ്ടറ വിളംബരം വേരുത്തമ്പി തലവ നടത്തിയ ആ ക്ഷേത്രത്തിന് തൊട്ട് മുന്നിലുള്ള സ്മാരകത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ വളരെ ലളിതമായിട്ട് പറയാം. ഈ നാട്ടുകാരനായ ചേട്ടൻ്റെ പേരെന്താണ്? ആ അപ്പോൾ മാസ്ക് മാറ്റി ആ ചേട്ടൻ തന്നെ പറയും. ചേട്ടൻ അറിയാവുന്ന ഡീറ്റെയിൽസ് ചുരുക്കി അങ്ങ് പറഞ്ഞു. കുണ്ടറ വിളംബരം നടന്നത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്ത് ഒരു ചുമട് താങ്ങി ഉണ്ടായിരുന്നു. ആ ചുമട് താങ്ങിയുടെ മുകളിൽ നിന്നാണ് കുണ്ടറ വിളംബരം നടത്തിയത്. അതിൻ്റെ ശിലാസ്ഥാപനമൊക്കെ കുറേ വർഷങ്ങൾ കൊണ്ടേ അവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്മാരകമായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി ഇത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര പണ്ട് നല്ല പരിപാടികളും ഇവിടുന്ന് മണ്ണടിയിലേക്ക് പോകുന്നതും ഒക്കെ ഇവിടുന്നാണ്. പിന്നെ മണ്ണടിയിലെ ബലിത്തമ്പി ഇതളവ് പിന്നെ ആത്മാവധിയിൽ ഇവിടുന്നാണ് അതിന്റെ ഘോഷയാത്ര. കൊച്ചുനാൾ മുതലുള്ള ഈ ഘോഷയാത്ര എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് അങ്ങനെ. ഇപ്പൊ കൊറേ നാള് കൊണ്ട് അത് വരുന്നില്ല. സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു വരുന്നത്. ലോകം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമരമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരം, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം. അപ്പൊ വെള്ളക്കാർക്കെതിരെ ഏറ്റവും ശക്തമായി സമരം നയിച്ച ഒരാളായിരുന്നു വേലുത്തമ്പി ദളവ. ജനങ്ങളോട് വെള്ളക്കാർക്കെതിരെ പടപരുതുവാൻ ആഹ്വാനം ചെയ്ത ഒരു പിന്നെ വിജ്ഞാപനം അല്ലെങ്കിൽ ഒരു ആജ്ഞയായിരുന്നു കുണ്ടറ വിളംബരം. ആ കുണ്ടറയുടെ പുണ്യഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഇളയ സഹോദരുടെ വീട്ടിൽ വന്ന്, അല്ലെ അടിയൻ്റെ വീട്ടിൽ വന്ന്, വീട്ടിൽ വന്നിട്ട് ചൂരക്കറിയും ചീനിയും ലേശം കഴിച്ച്, കാരണം ഇനി അങ്ങോട്ട് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ നിസ്സാരം, ഇനി കാണാനിരിക്കുന്നത് ഗംഭീരം. അല്ലെ എന്തോ? യെസ്.